അന്തരിച്ച ചലച്ചിത്ര നടൻ ടി പി മാധവന്റെ പൊതുദർശനം പത്തനാപുരം ഗാന്ധി ഭവനിൽ ആരംഭിച്ചു. വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങ് നടക്കാൻ പോകുന്നത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകാൻ ചിരുന്നത്. കണ്ണൻ, നടന്റെ ഭൗതിക ശരീരം കാണാൻ നാനാതുറകളിലെ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ? സിനിമയിലെ സഹപ്രവർത്തകരൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നുണ്ടോ? എത്ര സമയം അവിടെ ചടങ്ങുകൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്? പ്രതീക്ഷ കഴിഞ്ഞ 8 വർഷമായി ഏഷ്യയിലെ ഏറ്റവും വലിയ കുടുംബം എന്നറിയപ്പെടുന്ന പത്തനാപുരം ഗാന്ധിഭവനിലായിരുന്നു അദ്ദേഹം. അവിടുത്തെ അന്തേവാസികളുടെ സുഖ ദുഃഖങ്ങളിലെല്ലാം, അല്ലെങ്കിൽ അവിടുത്തെ ആഘോഷങ്ങളിലെല്ലാം ഒരു സഹോദരനെ പോലെ, അല്ലെങ്കിൽ ഒരു കാരണവരെ പോലെയൊക്കെ അവിടെ മുൻകൈയെടുത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ടി പി മാധവൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി ആ ഗാന്ധിഭവനിലേക്ക് എത്തിക്കുന്ന സമയത്ത് നിറകണ്ണുകളോടെ ചില ആൾക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങിയത്. അതിനുശേഷം അന്തേവാസികളൊക്കെ തന്നെ പൂക്കൾ അർപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക സിനിമാ മേഖലയിൽ നിന്നുള്ള ഒട്ടേറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. രാവിലെ 8 മണിയോടുകൂടിയാണ് കൊല്ലം NS ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വിലാപയാത്രയായി പത്തനാപുരത്തെ ഗാന്ധിഭവനിലേക്ക് കൊണ്ടുപോയത്. പോകുന്ന വഴികളിലൊക്കെ തന്നെ ആൾക്കാർ, ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു നുള്ള പുഷ്പം അർപ്പിക്കാൻ വേണ്ടിയൊക്കെ തന്നെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഏതാണ്ട് 9 മണിക്ക് ഈ പൊതുദർശനം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ ആ കൊണ്ടുവരുന്ന വഴികളിലൊക്കെ തന്നെ ജനങ്ങൾ കാത്തുനിന്നതിനാൽ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് മൃതദേഹം എത്തിക്കുന്നത് ഏതാണ്ട് 10 മണിയോടടുത്താണ്. ഇന്ന് 1 മണി വരെ ആണ് അവിടെ ഒരു പൊതുദർശന ചടങ്ങുകളുള്ളത്. അതിനുശേഷം മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. 5 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, കണ്ണനാണ് വിവരം നൽകിയത്. അന്തരിച്ച നടൻ ടി പി മാധവന്റെ ഭൗതിക ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ.